ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസ്ന ഫുഡ് ടെക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ സുർബിയാൻ റൈസ്, സുർ ബിരിയാണി എന്നും പറയും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിൻ്റെ മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഫെസ്ന ഫുഡിൻ്റെ നെയിമിൻ്റെ കൂടെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന പുതിയ വീഡിയോ അപ്ലോഡായി കിട്ടും. ഇവിടെ കബ്സയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 കിലോ കബ്സയുടെ അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കേകിന് ശേഷം മാത്രമേ കുതിർത്തി വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അരിയൊക്കെ ഉടയാൻ സാധ്യതയുണ്ട്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാൻ ഇവിടെ 1 വലിയ ടീസ്പൂണ് കുരുമുളകിൻ്റെ മണി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പൂ, 1 സ്പൂണ് ചെറുജീരകം, ഉണക്കമുളക്, 1 വലിയ ടീസ്പൂണ് വലിയ ജീരകം, 1 സ്പൂണ് മല്ലിമണി, 4 പട്ട, 6 ഏലക്ക. ഇനി നമുക്കിത് 1 പാനിലിട്ട് ചൂടാക്കിയെടുക്കണം. അങ്ങനെ പാന് വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഇട്ടൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ സ്ലിമ്മിൽ മാത്രമേ ഇതൊന്ന് വറുത്തെടുക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഇത് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായി വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കളറിന് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 വലിയ സവാള സ്ലൈസ് ആക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്ലൈസ് ആക്കിയ സവാളയും ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. കരിഞ്ഞൊന്നും പോവരുത്, നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു സ്മെല്ലൊക്കെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഏകദേശമായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ 2 വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതും നന്നായി ഒന്ന് മിക്സാക്കി അടിച്ചെടുക്കണം. അങ്ങനെ ഇതും അടിച്ചെടുത്തിട്ടുണ്ട്. വേവാൻ വേണ്ടി ഞാൻ കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, അതുപോലെ തന്നെ റൈസ് ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പാത്രമാവാട്ടോ, ഞാൻ ഇത് കുക്കറിലാണ് ദമ്മിടുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഓയിലുണ്ടല്ലോ, സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ, ആ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 വലിയ സവാള സ്ലൈസ് ആക്കി അരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടറിൻ്റെ 1 ടേസ്റ്റ് ഈ ചോറിന് നല്ലൊരു ടേസ്റ്റായി തോന്നും. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചിയും ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇത് നന്നായി ഫ്രൈ ചെയ്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഞാൻ ഈ തയ്യാറാക്കിയ മസാല പൗഡർ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി കൂടെ തന്നെ ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളല്ലേ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ മസാലകളൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് മസാല ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അങ്ങനെ ഇത് ഈ മസാല ഈ എണ്ണയിൽ കിടന്നതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഈ ചിക്കന് നന്നായി ഈ എണ്ണയിൽ മസാലയൊക്കെ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചിട്ടും മറിച്ചിട്ടും ഈ ചിക്കൻ അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ സ്ലിമ്മിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക. നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയതിന് ശേഷം മസാലയുടെ മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ റൈസിൽ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പ് സ്വന്തമിട്ട് റൈസ് വേവിച്ചതാണ്. ഇത് ഹാഫ് വേവോ മുക്കാൽ വേവോ ഒന്നുമല്ല, ഇത് ഫുൾ വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മേലെ ദമ്മിട്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതേപോലെ ഇതിൻ്റെ മേലെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാനൊരു കളർഫുള്ളിന് വേണ്ടിയാണ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെയും ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇത് ദമ്മ് കിടന്ന് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് കുക്കറിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ നമ്മൾ ബിരിയാണി ദമ്മിടുന്ന ഏത് പാത്രത്തിലോട്ടും ഇതേപോലെ ദമ്മിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. അങ്ങനെ ഇത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ്. അങ്ങനെ ഈ റൈസൊക്കെ ഇതിൽ കിടന്ന് നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് ഈ ആദ്യം റൈസൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനും അതുപോലെ റൈസും കൂടെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ സിർബിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തയ്യാറാക്കിയില്ലേ? ഇത് എന്നാൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി തന്നെയാണിത്. പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സിർബിയാൻ ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റിയുള്ള ഒരു ബിരിയാണി തന്നെ കൂടെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.